യേശുക്രിസ്തുവിൽ വേരൂന്നിയ വേറിട്ട വാക്യങ്ങളുടെ ഈ പേഴ്സണൽ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു സബ്ജക്റ്റാണ് നോക്കുന്നത്, യേശുവിൻ്റെ നോട്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നോട്ടം. അതൊരിക്കലും നമ്മളിൽ നിന്ന് മാറിപ്പോകാത്തതാണ്, ദൈവത്തിൻ്റെ കരുതൽ നമ്മളിൽ നിന്ന് മാറിപ്പോകാത്തതാണ്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അതിനെപ്പറ്റി ഒന്ന് പഠിക്കാമെന്നാണ് ഈ വചനഭാഗത്തിലൂടെ ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കുവാനായിട്ട് ഒന്നാമത് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 62 വരെയുള്ള വാക്യങ്ങളാണ് നോക്കുക. 31-ാമത്തെ വാക്യത്തിൽ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് മണി പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോയിപ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ സാഹചര്യം അറിയാം, യേശു കർത്താവ് കാൽവരിയിലെ കുരിശിലേക്ക് കയറുന്നതിന് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ശിമോനെയോട് പറയുകയാണ്, ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റുന്നതിന് അപേക്ഷിച്ചു, ഞാൻ നിന്നെ അതിനനുവദിച്ചില്ല. അതുമാത്രമല്ല, നീ വിശ്വാസത്തിൽ നിന്നൊന്ന് മാറിപ്പോയിട്ട് തിരിച്ചു വന്ന് നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കർത്താവെ, ഒരിക്കലും ഞാൻ നിൻ്റെ കൂടെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഞാൻ നിൻ്റെ കൂടെ മരിക്കാനും റെഡിയാണെന്നൊക്കെ പറഞ്ഞ് ശിമോൻ പത്രോസ് വലിയ കാര്യത്തെ കർത്താവിൻ്റെ കൂട്ടത്തിൽ തൻ്റെ ഉള്ള തൻ്റെ സ്ഥാനം ഉറപ്പിച്ച് പറയുമ്പോൾ കർത്താവ് പറയും, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് ശിമോനോട് പറയുന്നതുമൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാം. പിന്നീട് അല്പം കഴിയുമ്പോഴത്തേക്കും കർത്താവ് ഒലിവുമലയിൽ പോകുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു, തൻ്റെ വിയർപ്പ് രക്തത്തുള്ളി പോലെ ചോരത്തുള്ളി പോലെ ഒഴുകി താഴെ വീഴുന്നു. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും യേശുവിനെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നു, പിടിച്ചുകൊണ്ട് പോയി അവർ ന്യായവിസ്താരത്തിനായിട്ട് കൊണ്ടുപോകുന്നു, മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. അങ്ങനെ പത്രോസ് ധൈര്യപൂർവ്വം യേശുവിൻ്റെ പിന്നാലെ ചെല്ലുന്നു. യേശുവിൻ്റെ പിന്നാലെ ചെന്ന് പത്രോസ് നടുമുറ്റത്ത് തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നവരിടയിൽ പത്രോസും പോയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നൊരു ബാല്യക്കാരി പറഞ്ഞു, ഇവനും യേശുവിൻ്റെ കൂടെ ഉള്ളവനാ എന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്നത്, ഞാനവനെ അറിയുന്നൊന്നുമില്ല, ഞാനവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു. അല്പം കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പത്രോസിനോട് പറഞ്ഞു, പത്രോസ്, മനുഷ്യൻ, നീ യേശുവിൻ്റെ കൂട്ടത്തിലുള്ളതല്ലേ, അവരുടെ കൂട്ടത്തിലുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും പത്രോസ് പറയുന്നത്, ഞാൻ അല്ല, ഞാൻ ആ കൂട്ടത്തിലുള്ളതല്ല എന്ന് പറയും. വേറൊരാളും പത്രോസിനോട് ചോദിക്കുന്നു, നീയും ഗലീലക്കാരനാ, നീയും ആ കൂട്ടത്തിലുള്ളതാണെന്ന് പറയുമ്പോൾ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞുകൊണ്ട് പറഞ്ഞങ്ങോട്ട് നാക്ക് വായിലിടുന്ന ആ സെക്കൻഡിൽ കോഴി 3 പ്രാവശ്യം കൂവി. കോഴി പെട്ടെന്ന് കൂവുകയും ചെയ്തു. യേശു ഒന്ന് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. ഇതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ യേശു തിരിഞ്ഞൊന്ന് നോക്കിയ നോട്ടത്തിൽ പത്രോസിന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. പത്രോസ് നേരെ പുറത്തേക്ക് പോയിട്ട് അതി ദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്ന ഈ വചനഭാഗത്തിൻ്റെ ഒരു കാതലായ ഒരു കാര്യം. എന്തുകൊണ്ടാണ് പത്രോസ് കരഞ്ഞത്? അല്ലെങ്കിൽ യേശു ഇങ്ങനെ കരയാനും മാത്രം, ഇങ്ങനെ അതി ദുഃഖത്തോടുകൂടി കരയാനും മാത്രം യേശുവിൻ്റെ നോട്ടത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? ദൈവത്തിൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയൊക്കെയാണ് നമ്മളൊന്ന് നോക്കുന്നത്. അപ്പോൾ യേശുവിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അന്നേരം യേശു ഗുരു ആണെങ്കിലും യേശു ഒരു അധികാരവും ഇല്ലാതെ നിൽക്കുകയാണ്, താൻ പിടിക്കപ്പെട്ട് നിൽക്കുകയാണ്, താൻ സ്വതന്ത്രനല്ല, തനിക്ക് ചുറ്റും പടയാളികളുണ്ട്, താൻ ന്യായവിസ്താര സഭയിലേക്ക് പോകുന്നു. അധികാരമില്ലാതെ നിൽക്കുന്ന യേശുവിൻ്റെ നോട്ടം പത്രോസിൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ച് അതി ദുഃഖത്തോടെ കരയുവാൻ ഇടയാക്കുന്നു എങ്കിൽ യേശുവിൻ്റെ നോട്ടത്തിൻ്റെ ആഴം എന്തായിരിക്കും? അത് ചെന്ന് തറയ്ക്കുന്നത് എവിടെയായിരിക്കും എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കേട്ടോ, നിങ്ങൾ യേശു എന്തായിരിക്കും നോക്കിയത്? യേശു പത്രോസിനോട് നീ വലിയ കുഴപ്പമാണ് കാണിച്ചത്, അല്ലെങ്കിൽ നീ ഭയങ്കര, എന്നാലും നീ എന്നോടത് ചെയ്തല്ലോ, എന്നാലും നീ എന്നോട് തള്ളിപ്പറഞ്ഞല്ലോ, നീ എൻ്റെ കൂടെ നിന്നവനല്ലേ, ഇങ്ങനൊന്നും ഉള്ള നോട്ടമാണ് യേശു നോക്കിയതെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ നോട്ടത്തിലാണെങ്കിൽ ഇങ്ങനെ കുത്തുന്ന നോട്ടമായിരിക്കും, യേശുവിൻ്റെ നോട്ടത്തിൽ അതൊന്നും ഉണ്ടാകത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? പത്രോസ് എടുത്തു ചാടി വെള്ളത്തിലൂടെ നടന്ന് യേശുവിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ
യേശു എന്താ ചെയ്തത്? യേശു ഈ പത്രോസിനെ നടത്തിച്ചു കൊണ്ടുവരുമ്പോൾ താന്നു പോകുന്നത് കാണുമ്പോൾ കൈപിടിക്കുന്നതാ യേശുവിൻ്റെ സ്വഭാവം. വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നത് കാണുമ്പോൾ കൈപിടിക്കുന്നതാ യേശുവിൻ്റെ സ്വഭാവം. യേശുവിൻ്റെ നോട്ടത്തിലും അതേ സ്നേഹം തന്നെയാണ് ഉണ്ടായിരുന്നത്. യേശുവിൻ്റെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ അങ്ങനെ കരുതുകയും ചെയ്യുന്നു. ഇത് വേദപുസ്തകത്തിൽ ഇങ്ങനെ ആയിരുന്നു യേശുവിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം എന്നും പറയുവാനുള്ള പ്രാഗൽഭ്യമൊന്നും എനിക്കില്ല. മാത്രമല്ല അങ്ങനെ വേദപുസ്തകം പറയുന്നുമില്ല, യേശു നോക്കിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു പത്രോസിനെ റെസ്റ്റോർ ചെയ്യുന്ന ഒരു നോട്ടം. നമുക്ക് ഒന്നറിയാം, പത്രോസ് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവിടെ പോയത്. യേശുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, യേശുവിനോടുള്ള ആഗ്രഹം കൊണ്ട് മറ്റു ശിഷ്യന്മാരൊന്നും അവിടെ പോകാതിരുന്നപ്പോഴും പത്രോസ് ധൈര്യപൂർവ്വം അവിടെ പോകാനുള്ള കാര്യം യേശുവിനോടുള്ള ഇഷ്ടവും യേശുവിനോടുള്ള ആഗ്രഹവും കൊണ്ടാണ്. ആരും കൂടാതെ ഇല്ലാത്തപ്പോഴും പത്രോസ് പോയി. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ഒറ്റ നോട്ടം പത്രോസിൻ്റെ ഹൃദയത്തെ അത്ഭുതകരമായിട്ട് മാറ്റിക്കളഞ്ഞു, അല്ലെങ്കിൽ തിരിച്ചളഞ്ഞു. പഴയതൊക്കെ ഓർക്കാനും എന്നെ റെസ്റ്റോർ ചെയ്യുന്ന ഗുരുവിൻ്റെ ആ നോട്ടം ഇങ്ങനെ ഹൃദയത്തിലേക്ക് പതിച്ചപ്പോൾ പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസ് എന്തിനാണ് കരഞ്ഞത്? ഗുരുവിനെ ചതിച്ചതിനാണോ കരഞ്ഞത്? ഗുരുവിനോട് മോശമായ, ഗുരുവിനെ പറ്റി തള്ളിപ്പറഞ്ഞതിനാണോ കരഞ്ഞത്? അല്ല, പത്രോസ് കരഞ്ഞത് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം അറിഞ്ഞിട്ടാണ്. ഞാനിത് പറയുമ്പോൾ എനിക്കും അത് മനസ്സിലാവുന്നുണ്ട്. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുക. പത്രോസ് കരഞ്ഞത് ഞാനൊരു ചതിയനാണെന്ന ചിന്താഭാരം കൊണ്ടല്ല, കൊള്ളത്തില്ല, താൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞിട്ടും സ്നേഹത്തോടുകൂടി തന്നെ നോക്കിയ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം അറിഞ്ഞിട്ടാണ് പത്രോസ് കരഞ്ഞത്. പത്രോസും യൂദയും ഒരുപോലെ തെറ്റ് ചെയ്തു. ഒരുപോലെ എന്ന് ഞാൻ പറയും, കാരണം പത്രോസും തള്ളിപ്പറഞ്ഞു, യൂദയും യേശുവിനെ വിറ്റ് കാശാക്കാൻ നോക്കി. പത്രോസ് കാശിന് വേണ്ടിയല്ല എന്നുള്ളതേ ഉള്ളൂ, തൻ്റെ തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് പത്രോസ് പറഞ്ഞെങ്കിൽ യൂദ കാശിന് വേണ്ടി യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ യേശുവിൻ്റെ സ്നേഹം നിറഞ്ഞ നോട്ടം കാണാൻ യൂദയ്ക്ക് കഴിഞ്ഞില്ല. ആ സ്നേഹത്തിൻ്റെ വലിപ്പം അറിയാൻ യൂദയ്ക്ക് കഴിഞ്ഞില്ല, പത്രോസിന് കഴിഞ്ഞു. അതാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പത്രോസിനെ തിരിച്ചെത്തിച്ചതും മരണത്തിലേക്ക് യൂദ പോകുന്നതിനും കാരണമായത്. അത് മാത്രമല്ല അതിൻ്റെ കാരണം, മറ്റൊരു ഭാഗത്ത് യേശു കർത്താവ് തന്നെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതായത് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21-ും 22-ും വാക്യങ്ങളിൽ ഈ ശിഷ്യന്മാരെ ചെന്ന് ചോദിക്കുക, എത്ര പ്രാവശ്യം ക്ഷമിക്കണം? പത്രോസ് ആ ചോദ്യം ചോദിക്കുന്നത്, നമ്മൾ എത്ര പ്രാവശ്യം ക്ഷമിക്കണം കർത്താവേ എന്ന് ചോദിക്കുമ്പം കർത്താവ് പറയും 70 വട്ടം ക്ഷമിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിനോട് കർത്താവ് ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ? അത് ഒരു ഒരു കാര്യം. മറ്റൊന്ന്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വിധിക്കാൻ വന്നവനല്ല, ഞാൻ ന്യായം വിധിക്കാൻ വന്നവനല്ല, പക്ഷേ രക്ഷിക്കാനായിട്ട് വന്നതാണ്. ആ പറഞ്ഞ പോയിൻ്റ് ദൈവം അല്ലെങ്കിൽ യേശു അവിടെ ചെയ്തു കാണിച്ചു. പത്രോസ് തള്ളിപ്പോൾ, ലോകത്തിലെ രാജാക്കന്മാരും ലോകത്തിൻ്റെ നേതാക്കന്മാരും ഒക്കെയാണെങ്കിൽ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം വിട്ടു. ഈ മനുഷ്യൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവനെ, ആ മനുഷ്യനെ, ആ പറഞ്ഞ മനുഷ്യനെ അയാളോ അയാളുടെ അനുചരന്മാരോ അയാളുടെ അടുപ്പമുള്ളവരോ പോലും അടുക്കത്ത് പോലും ഇല്ല. അങ്ങനെയാണ് ലോകത്തിൻ്റെ പോക്ക്, ലോകത്തിൻ്റെ രീതിയും അങ്ങനെയാണ്. എന്നാൽ യേശുവിൻ്റെ രീതി അങ്ങനെയല്ല. യേശുവിൻ്റെ രീതി എന്നാ വിധിക്കാനല്ല, മറിച്ച് രക്ഷിക്കാനാണ് യേശുവിൻ്റെ രീതി. അതാണ് പത്രോസിൻ്റെ ഈ സാഹചര്യത്തിലും കർത്താവ് ചെയ്ത ഒരൊറ്റ നോട്ടം. ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. നമുക്കതൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 17:12 അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ യേശുവിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, തിരുവെഴുത്തിന് 12 അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ കാത്തുകൊണ്ടു, ഞാൻ അവരെ സൂക്ഷിച്ചു, തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യതിനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയില്ല. അപ്പോൾ ഡെസ്റ്റിനി എങ്ങനെയാണ്? നമ്മുടെ യൂദയുടെ ഡെസ്റ്റിനിയെപ്പറ്റി നാശത്തിന് യോഗ്യനായിട്ട് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ യൂദയുടെ ജീവിതം പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. എന്തായാലും
യൂദയ്ക്ക് മാനസാന്തരപ്പെടുവാനുള്ള അവസരങ്ങൾ പലപ്പോഴായി ദൈവം കൊടുക്കുന്നത് അതിന് മുമ്പ് നമുക്ക് കാണാം. എന്നാൽ ഈ സമയത്ത് തിരിഞ്ഞൊന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ യൂദ തയ്യാറായില്ല. നേരെ അടുത്ത നടപടിയിലേക്ക് പോവുകയാണ്. ഇപ്പോഴും നമ്മൾ എത്ര നിരാശയിലിരിക്കുന്ന അവസരമാണെങ്കിലും, എത്ര പ്രയാസം നിറഞ്ഞിരിക്കുന്ന അവസരമാണെങ്കിലും, എത്ര തകർന്നിരിക്കുന്ന അവസരമാണെങ്കിലും, ഒരു നിമിഷം തിരിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ, ഒരു നിമിഷം തിരിഞ്ഞൊന്ന് ദൈവസന്നിധിയിലിരുന്നാൽ അതിൽ നിന്ന് മോചനമുണ്ടാവും എന്ന് ഞാൻ സ്നേഹത്തോടുകൂടി നിങ്ങളോട് പറയുകയാണ്. അത് ഓർത്തിരിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ തിരുത്തുന്ന നോട്ടം, യേശുവിൻ്റെ കറ സ്നേഹം നിറഞ്ഞ നോട്ടം, യേശുവിൻ്റെ റെസ്റ്റോർ ചെയ്യുന്ന നോട്ടം, തള്ളിപ്പറഞ്ഞ പത്രോസിനെയും സ്നേഹം കൊണ്ട് പൊതിയുന്ന ആ നോട്ടം നമ്മളിലും പതിയുവാനിടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വസ്തുതയിൽ ആ നോട്ടം നമ്മുടെ കുഴപ്പങ്ങളെ മുഴുവൻ വെളിപ്പെടുത്തും നമ്മുടെ മുമ്പിൽ. പക്ഷേ ആ കുഴപ്പങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ പോലും അതിനകത്ത് യാതൊരു പകയോ ദേഷ്യമോ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ദൈവം നോക്കുന്ന ദൈവമാണ്, താൻ ശ്രദ്ധയോടുകൂടി നോക്കുന്ന ദൈവമാണ്. അതിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങളൊന്ന് ഞാൻ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ശമുവേൽ അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ, ഒന്ന് ശമുവേൽ 16-ാം അധ്യായത്തിൽ, ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും പല ദൈവദാസന്മാരും ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ശമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യാനായിട്ട് ഒരാളിനെ അഭിഷേകം ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു. ശമുവേൽ ഇറങ്ങി വന്നിരിക്കുകയാണ്, രാജാവായിട്ടാണ് അഭിഷേകം ചെയ്യേണ്ടത്. അങ്ങനെ ഇഷായിയുടെ ഭവനത്തിൽ വന്നു. ഇഷായിയുടെ ഭവനത്തിൽ വന്നിട്ട് 7-ാമത്തെ അധ്യായത്തിൽ ഏലയാബിനെ, ഇഷായിയെ മക്കളെ യാഗത്തിന് ക്ഷണിച്ചു, ശുദ്ധീകരിച്ചു, എന്നിട്ട് യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ ഈ ഏലിയാബ് എന്ന് പറയുന്ന ഒരു മകനെ കണ്ടു. അപ്പോൾ ഇവനാണോ അഭിഷിക്തനെന്ന് ദൈവത്തോട് ശമുവേൽ ചോദിക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നീ നോക്കുന്നതല്ല ഞാൻ നോക്കുന്നത്, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണ്, ഹൃദയത്തെ നോക്കുന്നു. യേശു പത്രോസിനെ നോക്കിയത് ഹൃദയത്തിലോട്ടാണ് നോക്കിയത്. അതുകൊണ്ടാണ് ഹൃദയത്തിനകത്തു നിന്ന് മാനസാന്തരം വന്നത്. കണ്ണിനകത്തേക്ക് യേശുവിൻ്റെ നോട്ടം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പത്രോസിൻ്റെ കണ്ണിനകത്ത് വന്ന് കൊണ്ടപ്പോൾ അത് നോക്കിയത് അങ്ങ് ഹൃദയത്തിനകത്തോട്ട്, ആഴത്തിലേക്ക് കടന്നു ചെന്ന് പത്രോസിനെ അങ്ങ് ഹിമം പോലെ ശുദ്ധീകരിച്ചു. അന്ന് യേശുവിനെ എങ്ങനെ തള്ളിപ്പറഞ്ഞു, എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞു, ഇതൊന്നും യേശുവിന് വിഷയമല്ല. ആ ഒരൊറ്റ നോട്ടം കൊണ്ട് പത്രോസിനെ റെസ്റ്റോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സ്നേഹമുള്ള യേശുവിൻ്റെ നോട്ടം, മനുഷ്യർ കാണുന്നത് കാണാത്ത, മനുഷ്യർ നോക്കുന്നത് നോക്കാത്ത ദൈവത്തിൻ്റെ നോട്ടം നമ്മുടെ മേലുണ്ടാവട്ടെ. അത് നമ്മുടെ മേലുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 31 വാക്യങ്ങൾ, 1-ാം അധ്യായത്തിൽ പലയിടത്തും ദൈവം സൃഷ്ടി പ്രക്രിയ ചെയ്യുന്ന സമയത്ത് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, വേദപുസ്തകം പറയുന്നുണ്ട്, നല്ലത് എന്ന് ദൈവം കണ്ടു, തൻ്റെ പ്രവൃത്തി നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പോൾ താൻ ചെയ്തത്, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ചരാചരങ്ങളെ സൃഷ്ടിച്ചു, ആകാശത്തെ സൃഷ്ടിച്ചു, ഇതിനൊക്കെ സൃഷ്ടിച്ചിട്ട് ദൈവം അതിനെ നോക്കിയിട്ട് നല്ലത് എന്ന് കണ്ടു. ഞാനൊരു കാര്യം പറയാം, നല്ലത് എന്ന് കണ്ട് അത് നല്ലതാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെയും ദൈവം നല്ലത് എന്ന് കണ്ടു. ദൈവം നല്ലത് എന്ന് കണ്ട് സൃഷ്ടിച്ചത് മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. പിന്നെ ഇതിനെ കറപ്റ്റ് ചെയ്തത് ആരാ? പിശാചാണ് കറപ്റ്റ് ചെയ്തത്. ആ കറപ്റ്റ് ചെയ്തതിനെ തിരിച്ച് നല്ലതാക്കാനാണ് യേശു വന്നത്. പിശാച് ഇടപെടലുകളിൽ, പിശാച് വ്യക്തിബന്ധങ്ങളിൽ കറപ്ഷൻ ഇടുമ്പോൾ അതിനെ ശുദ്ധീകരിച്ച് അതിനെ നന്നാക്കാനാണ് യേശു വന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. യേശുവിൻ്റെ നോട്ടം പതിയുന്നത് വളരെ അനുഗ്രഹമാണ്. അത് നമ്മളെ തിരുത്തുന്ന, അത് നമ്മളെ നന്മയിലേക്ക് നടത്തുന്ന, അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന, സ്നേഹം നിറഞ്ഞ നോട്ടമാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു നോട്ടത്തെപ്പറ്റി പറയുന്നുണ്ട്. 16:13, ഹാഗാർ ഗർഭിണിയായിരിക്കുകയാണ്. ആ സമയത്ത് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, രണ്ട് സ്ത്രീകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ ഓടിപ്പോവുക ഹാഗാർ. അപ്പോൾ ഹാഗാർ പോകുമ്പോൾ
ഒരു നീരുറവയുടെ അരികിൽ ചെന്ന് മരുഭൂമിയിൽ ഒരു നീരുറവയുടെ അരികിൽ ചെല്ലുമ്പോൾ യഹോവയുടെ ദൂതൻ അവിടെ നിൽപ്പുണ്ട്. ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹാഗാറിൻ്റെ മറുപടി, ഞാൻ സാറായിയുടെ അടുത്തു നിന്ന് വരുന്നു, ഞാൻ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോവാ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതം പറയും, നീ തിരിച്ചു പോ, നീ തിരിച്ചു പോ, നിൻ്റെ കുഞ്ഞിനെ ഞാനൊരു ജാതിയാക്കും, നീ ഒരു മകനെ പ്രസവിക്കും. അവനെ എതിർക്കുന്ന, അവൻ എല്ലാവരോടും എതിർക്കുന്നൊരു ജാതിയാണ് അവൻ, അല്ലെങ്കിൽ എല്ലാവരുടെയും കൈ അവന് വിരോധമായിരിക്കും. പക്ഷേ അതൊരു നടക്കാനുള്ള കാര്യമാണ്, അതുകൊണ്ട് നീ തിരിച്ചു പോ എന്ന് പറഞ്ഞിട്ട് ഇവളെ തിരിച്ചു പറഞ്ഞു വിടുമ്പോൾ അവൾ ചോദിക്കുന്നൊരു ചോദ്യം, എന്നെ കാണുന്നവനെ ഞാൻ എവിടെയും കണ്ടുവോ എന്ന് അവൾ ഈ ദൈവദൂതനോട് ചോദിക്കും. എന്നെ കാണുന്നവനെ ഞാൻ എവിടെയും കണ്ടു, പല സ്ഥലങ്ങളിലും വെച്ച് എന്നെ കണ്ടിരിക്കുന്നവനെ, അബ്രഹാമിൻ്റെ ഭവനത്തിൽ വെച്ച് അടിമകളുടെ കൂട്ടത്തിൽ അടിമയായി നിൽക്കുന്ന സമയത്ത് വെച്ച്, യജമാനൻ്റെ മുറിയിൽ വെച്ച് എന്നെ കണ്ടവൻ, ഞാൻ പ്രയാസപ്പെട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ, ദുഃഖം സഹിക്കാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എന്നെ കണ്ടവനെയാണോ ഞാൻ ഈ കണ്ടത്. എന്നിട്ട് അവൾ, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു, അതുകൊണ്ട് ആ കിണറ്റിന് ബർ ലഹായി റോയ് എന്ന് പേരായി, അത് കാദേശിനും ബേരദിനും മധ്യേ ഇരിക്കുന്നു. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ദൈവം കാണുന്നുണ്ട്, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട് ദൈവം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ കാണുന്നുണ്ട്, നിങ്ങളുടെ സങ്കടങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ദുഃഖങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രയാസങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ആകുലതകൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ഇല്ലായ്മകൾ കാണുന്നുണ്ട്, നിങ്ങളെ അടിമൂടിയ ദൈവം കാണുന്നുണ്ട്, നിങ്ങളുണ്ടാക്കുന്ന കുഴപ്പങ്ങളെയും ദൈവം കാണുന്നുണ്ട്. ദൈവം കാണുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ അകത്തു നിന്ന് എല്ലാ കന്മഷവും മാറിപ്പോവും. മാറിപ്പോവുക മാത്രമല്ല, നമ്മളെ അവൻ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഒറ്റ നോട്ടം കൊണ്ട് അതുവരെ കരയാത്ത വിധത്തിൽ പത്രോസ് കരഞ്ഞെങ്കിൽ, ഒറ്റ നോട്ടം കൊണ്ട് അതുവരെ സങ്കടപ്പെടാത്ത വിധത്തിൽ പത്രോസിൻ്റെ ഹൃദയം കലങ്ങിയെങ്കിൽ, കലങ്ങുകയല്ല വാസ്തവത്തിൽ തെളിയുകയാണ് ചെയ്തതെന്ന് ഞാൻ പറയും. കാരണം ഒരു റെസ്റ്റോർ ചെയ്യുന്ന ഒരു നോട്ടം യേശുവിൽ നിന്ന് വന്നെങ്കിൽ ആ നോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്നെയും നിങ്ങളെയും അത്ഭുതമാക്കുവാൻ മതിയായവനാണ് ഞാനെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് യേശുവിനെ പറ്റി പറയുമ്പോൾ ജോബ് ഇങ്ങനെ പറയുന്നുണ്ട്, യേശുവിനെ പറ്റി, അല്ലെങ്കിൽ യേശുവിനെ പറ്റിയുള്ള ദൈവത്തെപ്പറ്റി പറയും, ദൈവത്തിൻ്റെ നോട്ടത്തെപ്പറ്റി ജോബ് പറയുന്നു. ജോബിൻ്റെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായത്തിൽ ജോബ് പറയുന്നുണ്ട്, 4-ാമത്തെ വാക്യത്തിൽ, മാംസനേത്രങ്ങളാണോ നിനക്കുള്ളത്? മനുഷ്യർ കാണുന്നത് പോലെയാണോ നീ കാണുന്നത്? മനുഷ്യർ കാണുന്നത് പോലെ നമ്മളെ കാണാത്ത ഈ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട്, അല്ലേ, വെള്ളെഴുത്തൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സഹായത്തോടുകൂടി കാഴ്ചശക്തി നിലനിർത്തുന്ന, ഇതുപോലെ കണ്ണാടിയൊക്കെ വെച്ച് നോക്കുന്ന മനുഷ്യൻ്റെ കണ്ണുകൾ അല്ല ദൈവത്തിൻ്റെ കണ്ണുകൾ. പെർഫെക്റ്റായിട്ട് സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ കണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കണ്ണുള്ളവനാണ് ദൈവം. അതുകൊണ്ട് അവൻ നിങ്ങളെയും എന്നെയും നോക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഡ്യൂട്രോണമി എന്ന് പറയുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ യേശുവിൻ്റെ നോട്ടത്തെപ്പറ്റി പറയുന്നു, 11-ാം അധ്യായത്തിൽ, ആവർത്തന പുസ്തകം 11-ാം അധ്യായം, അതിൻ്റെ ഒരു ഭാഗം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 11, അതിൻ്റെ 12-ാമത്തെ വാക്യം, അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്ന ദേശമാകുന്നു, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ, മലകളും താഴ്വരകളും ഉള്ളതായി, ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. ഈ ഇസ്രായേൽ മക്കളോട് അവർ പോകുന്ന ദേശത്തെപ്പറ്റി പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ദേശത്തെപ്പറ്റി പറയുന്ന, കൈവശമാക്കുവാനായിട്ട് ഇവർ ചെല്ലുന്ന സ്ഥലത്തെപ്പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി പറയുന്നതാണ് ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ദേശം. ദൈവമക്കളായ ഞാനും നിങ്ങളും പാർക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ദൃഷ്ടി
നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ, നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മേൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു സ്ഥലമാണ് ദൈവം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നതെന്ന് ഞാൻ ഈ ഭാഗത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ യേശു നോക്കുന്ന നോട്ടം വളരെ അധികമായിട്ട് ദൈവത്തിൻ്റെ നോട്ടത്തെപ്പറ്റി വേദപുസ്തകം പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അനുഗ്രഹമാണ്. നമ്മളെ റെസ്റ്റോർ ചെയ്യുന്നതാ ദൈവത്തിൻ്റെ നോട്ടം. ദൈവത്തിൻ്റെ നോട്ടം പലപ്പോഴും നമുക്കറിയാം, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോഴും വലിയൊരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോഴും ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് വിളിക്കുന്ന കുരുടൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നിന്ന് അവനെ നോക്കുന്ന നോട്ടമാണ്. കാഴ്ചയില്ലാത്ത കുരുടന് ചേറിൽ തുപ്പി അതിനെ കുഴച്ച് അവൻ്റെ കണ്ണിൽ പരട്ടിയിട്ട് ശിലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറയുന്ന സ്നേഹമുള്ളൊരു നോട്ടമാണ് യേശുവിൻ്റേത്. കുഷ്ഠരോഗിയെ കാണുമ്പോൾ എല്ലാവരും കല്ലെടുത്ത് ഓടിക്കുമ്പോൾ സ്നേഹത്തോടുകൂടി അവനെ നോക്കിയിട്ട് അവനെ തൊട്ട് സൗഖ്യമാക്കുവാൻ കഴിയുന്ന സ്നേഹം നിറഞ്ഞൊരു നോട്ടമാണ് യേശുവിനുള്ളത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ആ നോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് എന്നെയും നിങ്ങളെയും ശ്രദ്ധയോടുകൂടി നോക്കി വിശ്വാസ ജീവിതത്തിൽ നടത്തുവാനായി വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുറപ്പോടുകൂടി പറയാം, സാഹചര്യങ്ങളെ മറികടന്ന് പോകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. എന്നാൽ യേശുവിൻ്റെ നോട്ടം ഇത്ര കൃപയോടുകൂടി ആണോ നമ്മളെ നോക്കുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ട്. കൃപാസനത്തിൽ ഇരിക്കുന്ന ദൈവം ന്യായാസനത്തിലിരിക്കുന്ന ദൈവമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, കൃപാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്ന ദൈവം ന്യായാസനത്തിൽ ആസനസ്ഥനായി നമ്മൾ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അവൻ്റെ മുൻപിൽ പ്രാഗൽഭ്യത്തോടുകൂടി നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? അവൻ്റെ മുൻപിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് കഴിയുമോ? ആ നോട്ടത്തിനൊരു വ്യത്യാസമുണ്ട്. ആ നോട്ടം വെളിപ്പെടുത്തുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 19-ാം അധ്യായത്തിൽ 12 മുതൽ 19-ാം അധ്യായത്തിൽ യേശുവിനെപ്പറ്റി പറയുമ്പോൾ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സ്നേഹനിധിയായ യേശുവിനെപ്പറ്റി പറയുമ്പോൾ, മാനസാന്തരപ്പെടുത്തുന്ന നോട്ടമുള്ള യേശുവിനെപ്പറ്റി പറയുമ്പോൾ, പാപിനിയായ സ്ത്രീ വരുമ്പോൾ അവളുടെ പാപത്തെ ഏറ്റവും നന്നായിട്ട് കണ്ടത് യേശുവാണ്. ബാക്കിയുള്ളവരൊക്കെ ഒരു നിമിഷമേ കണ്ടുള്ളൂ. അവളുടെ ആദ്യം മുതലുള്ള പാപങ്ങളെ അവളുടെ അവളുടെ കണ്ണിലേക്ക് നോക്കി കണ്ട യേശു അവളോട് പറഞ്ഞ്, ഇനി പാപം ചെയ്യരുത്. അങ്ങനെ പറഞ്ഞ് തിരുത്തിവിടുന്ന യേശു ഇനി ന്യായാസനത്തിൽ ഇരിക്കാനായി വരുമ്പോൾ, ന്യായാസനത്തിൽ ഇരുന്ന് നമ്മൾ അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവൻ്റെ നോട്ടം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ നമുക്കത് നോക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ കണ്ണ് അഗ്നി ജ്വാല എന്നാണ് പറയുക. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല. അഗ്നിജ്വാല പോലെ കണ്ണുള്ള ഒരു യേശുവിനെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? അഗ്നിജ്വാല നോക്കിയ കണ്ണിനകത്ത് തീ പാറും. അങ്ങനൊരു യേശുവാണ് ന്യായാസനസ്ഥനായി ഇരിക്കുന്നതെങ്കിൽ അവൻ്റെ മുൻപിൽ പ്രാഗൽഭ്യത്തോടുകൂടി കഴിയുവാൻ, നിൽക്കുവാൻ, വിശ്വാസ ജീവിതത്തെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടവരല്ലേ നമ്മൾ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങളിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങളിൽ 7 പൊന്നിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് 6 പൊൻകച്ചയുമായി നിൽക്കുന്ന യേശുവിനെപ്പറ്റി, മനുഷ്യപുത്രനോട് സദൃശ്യനായവനെപ്പറ്റി വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഈ ഭാഗത്തെ വളരെ 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 സന്തോഷത്തോടുകൂടിയും അത്രയ്ക്ക് പവർഫുള്ളാണ് എൻ്റെ യേശു എന്ന് പറയുകയും ഒക്കെ ചെയ്ത് നമ്മൾ ആരാധിച്ച് തിമിർക്കുന്ന അല്ലേ ഒരു വേദഭാഗമാണ്. സഭകളിലൊക്കെ ഇത് ദേവദേവാസന്മാർ ശുശ്രൂഷിക്കാൻ എടുക്കുമ്പോഴത്തേക്കും എന്ന ഒരു പവറാണ് ആ വചനഭാഗത്തിന്. യേശുവിൻ്റെ പ്രസൻസ്, യേശുവിൻ്റെ ഇപ്പോഴത്തെ ആ പ്രസൻസ് എത്ര മഹത്വമേറിയതാണ് എന്ന് ദേവദാസന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, അവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ്റെ കണ്ണ്
അഗ്നിജ്വാലയ്ക്കൊത്തതും. ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള യേശുവിൻ്റെ മുമ്പിൽ, ന്യായാസനത്തിൻ്റെ മുമ്പിൽ എല്ലാവരും നിൽക്കണമെന്ന് വേദപുസ്തകം പറയുന്നു. ആ ന്യായാസനത്തിൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കുവാൻ നമുക്ക് പറ്റുമോ? പറ്റണമെങ്കിൽ നമ്മൾ എന്തെല്ലാം തിരുത്തണം, എന്തെല്ലാം ശുദ്ധീകരിക്കണം, എന്തെല്ലാം നമ്മുടെ പാപങ്ങളെ വിട്ടുകളയണം, എവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ന് ചിന്തിക്കണമെന്ന് മാത്രമാണ് ഈ വ്ലോഗ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം. ഈ വാക്യങ്ങൾ, ഈ പഠനം എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഇത് മാറ്റം വരുത്തുന്നെങ്കിൽ മാറ്റം വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നോട്ടം, സ്നേഹം നിറഞ്ഞ നോട്ടം, അതിനെ താങ്ങുവാൻ പത്രോസിന് കഴിഞ്ഞില്ല. ഏത് യേശുവായിരുന്നു എന്ന് ചോദിച്ചാൽ, കാൽവറിയിലെ കുരിശിലേക്ക് പോകുന്നതിന് മുമ്പ് പിടിക്കപ്പെട്ട് പടയാളികളുടെ നടുവിലിരുന്ന് ന്യായവിസ്താരത്തെ നേരിടുന്ന യേശു, മനുഷ്യ ന്യായാധിപന്മാരുടെ മുൻപിൽ കുറ്റവാളിയെപ്പോലെ, കുറ്റവാളി അല്ലാതിരുന്നിട്ടും കുറ്റവാളിയെപ്പോലെ നിൽക്കേണ്ടി വന്ന യേശു ഒന്ന് തിരിഞ്ഞു നോക്കിയത് പത്രോസിനെ നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ന് യേശു അവൻ രക്ഷകനായി നിൽക്കുന്നു. പക്ഷേ അവൻ നിൽക്കുന്നത് ഇനി ഒരു ദിവസത്തിൽ അവൻ ന്യായാധിപനായി ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ മുൻപിലേക്ക് കയറി ചെല്ലുന്ന നമുക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്തൊരു കണ്ണ് അവിടെ കാണാം. മറുപടി അവന് നമ്മൾ കൊടുക്കണം. ഏൽപ്പിച്ചതിൻ്റെ കണക്ക് നമ്മൾ അവൻ്റെ മുൻപിലാണ് ഏൽപ്പിക്കേണ്ടത് എന്ന ചിന്തയോടുകൂടി, എന്ന ബോധ്യത്തോടുകൂടി വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.